Hi everyone, Assalamualaikum and welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അറബിക് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി വേറെ ഒന്നുമല്ല, നമ്മളുടെ ഷക്ഷൂക്ക. എങ്ങനെ ഒരു ക്ലാസിക് അറബിക് ഷക്ഷൂക്ക നമുക്ക് റെഡിയാക്കാന്നുള്ളത് നോക്കാം. അങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നോക്കാം. ഷക്ഷൂക്ക റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 4 മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 മീഡിയം സൈസ്ഡ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം പാഴ്സലി ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മുടെ നാട്ടിൽ പാഴ്സലി കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2 വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ 2 പച്ചമുളകും വേണം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളക്കടല ഞാനിവിടെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും. അപ്പം ഇനി നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിഷ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. ഇനി ഒലീവ് ഓയിൽ ഒരു വിധത്തിലും കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ഓയില് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് വലിയ സവാള ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സോൾട്ട് ചെയ്തിട്ടെടുക്കണം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തക്കാളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വഴന്ന് കിട്ടണം.
എല്ലാം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളക്കടലയാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിത് 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ റെഡ് കളറിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊന്നും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് റെഡ് കളർ എടുത്തതേ ഉള്ളൂ. ക്യാപ്സിക്കം അധികം വേവണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടിയാണ്, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാശ്മീരി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അളവുകളൊക്കെ. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാഴ്സലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് അല്പം ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി കറി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 1/2 കപ്പ് കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അതിനുശേഷം വേണം നമ്മളുടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോ മുട്ട ഇതുപോലെ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം.
മൊസറല്ല ചീസാണ്. അത് നമുക്ക് ഒരല്പനേരം കൂടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ എഗ്ഗ് ഒന്ന് വേവിച്ചെടുക്കണം. എഗ്ഗ് ഇപ്പോൾ ഇവിടെ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഒന്നും കൂടി കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ എഗ്ഗ് ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള പാഴ്സലി വെച്ചിട്ടും കൂടി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാഴ്സലി കിട്ടില്ല എന്നുണ്ടെങ്കിലും മല്ലിച്ചപ്പ് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് കുക്കാവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ എഗ്ഗൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ മൊസറല്ല ഇട്ട് കൊടുത്തുകൊണ്ടാണ് നല്ലതിൻ്റെ മുകൾ ഭാഗം കാണുന്നില്ലേ, ഒരല്പം കട്ടിയിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശക്ഷുവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള അറബിക് ശക്ഷുക്ക് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഈവൻ നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ പോലും നന്നായിട്ട് കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണ് ശക്ഷുക്ക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ടാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ ഇൻഷാ അള്ളാ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.